നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഗണിത യുക്തി വെച്ചുകൊണ്ടുള്ള ഒരു പ്രകൃതിയും മനുഷ്യനെയും ചിന്തകളെയും ഒക്കെ ശാസ്ത്രത്തെയും ഒക്കെയാണ് കണ്ടത്. ഒപ്പം മതങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് സഞ്ചരിച്ചു. അപ്പോൾ നമ്മുടെ പ്രശ്നം ഒരു ഏകദാനതയുടെ ഗണിത യുക്തി എന്താണ് എന്നുള്ള ഒരു അന്വേഷണത്തിൽ നിന്നാണ് എൻ്റെ ഒരു ചോദ്യം. തീർച്ചയായും ആ വഴി തന്നെ നമുക്ക് പോകാം. തീർച്ചയായും അതിൽ മതങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മതങ്ങൾ ആദ്യമായി ഈശ്വരനെ തേടുന്നത് ഈ സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിലാണ്. അതെ, പൊതുവേ സാധാരണതയാണ്. അതെ, എന്നാൽ ഒരു ദാർശനികമായി ഇതിനെ വേർപിരിച്ച് അറിയുന്ന ഒരു പ്രാചീന തലമുണ്ട്. അതിനെ സനാതനധർമ്മം എന്നാണ് പ്രാചീനർ പറയുന്നത്. ഈ പദം ഇന്ന് ഉപയോഗിക്കുമ്പോൾ ഒട്ടേറെ പേടിക്കേണ്ട ഒരു പദം. അതെ, സനാതനങ്ങളല്ലാത്ത ഒട്ടേറെ വൈകല്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും സമാന്തരമായി ഇന്ത്യയിൽ അതേ സമറ്റിക്രീഡൽ ബന്ധങ്ങളിൽ തന്നെ വളർന്നു വന്നിരിക്കുന്ന ആധുനികമായ ഒരു മതത്തെയാണ് സനാതനധർമ്മമെന്ന് ഇന്ന് ഭാരതീയ സംസ്കൃതിയിൽ വിശ്വസിക്കുന്നവരെന്ന് വിചാരിക്കുന്ന ബുദ്ധിജീവികളും മറ്റുള്ളവരും വിശേഷിപ്പിച്ച് അവരോധിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പദം ഉപയോഗിച്ചാൽ ഉടനെ നിങ്ങൾ അങ്ങനെയായിരിക്കും സങ്കല്പം. നമ്മളെ തലച്ചോറിൽ അങ്ങനെയാണ് വരുന്നത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതിന് പകരം ഒരു പദം ഏതാണ് പറയേണ്ടത് എന്ന് ഉണ്ടാക്കി പറഞ്ഞ് ഈ പദം അങ്ങ് മാറ്റിയത് കൊണ്ടൊന്നും പ്രശ്നം തീരില്ല. അതും കൂടെ വേറൊരു വൈകല്യമായി കിടക്കുകയുള്ളൂ. അതുകൊണ്ട് അതും എൻ്റെ ഒരു പ്രശ്നമായതിനകത്ത് പല അംശങ്ങളിലും സനാതനമായ സന്ദേശം ശാസ്ത്രലോകത്തുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട അനേക പരിണാമങ്ങളുള്ള ശാസ്ത്രലോകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂമിയുടെ ജീവൻ്റെ വികാസ പരിണാമങ്ങളും അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ പറഞ്ഞ വൈരുദ്ധ്യങ്ങളും ഫിസിക്സിൽ പറഞ്ഞ വൈരുദ്ധ്യങ്ങളും അടങ്ങുന്ന കാര്യങ്ങളെ സംയോജിപ്പിക്കുവാൻ പാകത്തിനുള്ള സനാതനമായൊരു സൈദ്ധാന്തികത അവയിലെല്ലാം പ്രായേണ കിടക്കുന്നതുകൊണ്ടാണ് സനാതനങ്ങളല്ലാത്ത അംശങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും അവ നിലനിന്നു പോകുന്നത്. അതുകൊണ്ട് അവയ്ക്കും സനാതനം ചേരുന്നിടത്തോളം സനാതനമെന്ന പേര് പറയാം. ശാസ്ത്രം സനാതനമാണ് എന്ന് പറയാം. പക്ഷെ ഏത് സനാതന അംശത്തിലും പാലിൽ വെള്ളം ചേരുന്നത് പോലെ, വെള്ളം ചേർന്ന പാലെടുത്തിട്ട് ഈ പാല് വെള്ളം എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞാൽ ആ പാലും കൂടിയാണ് പോകുന്നത്. അതെ, ഒരു ഒരു ഗ്ലാസ് പാല് കൊണ്ടെന്ന് സുകുമാർജിക്ക് തന്നു, വെള്ളമാണല്ലോ ദൂരെ കളഞ്ഞു. അപ്പൊ സുകുമാർജി എടുത്തെറിഞ്ഞത് വെള്ളം മാത്രമല്ല, പാലുകൂടിയുണ്ട്. ഇത് പാലാണെന്ന് പറഞ്ഞ് കുടിച്ചാൽ സുകുമാർജി പാല് തന്നെയൊന്നുമല്ല കുടിച്ചത്, വെള്ളവും കൂടിയാണ് കുടിച്ചത്. മിടുക്കനായവൻ വെള്ളത്തെയും പാലിനെയും വേർതിരിക്കാൻ ആദ്യം പഠിക്കും ജീവിതത്തിൽ. അതുകൊണ്ട് ഈ ശാസ്ത്രത്തിൻ്റെ രംഗത്തേക്ക് പോകുമ്പോഴും ചരിത്രാവബോധത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും മതാനുഷ്ഠാനങ്ങളുടെയും മതനിർദ്ദിഷ്ടമായ ജീവിതത്തിൻ്റെയും മേഖലകളെ പുൽകാൻ പോകുമ്പോഴും വ്യക്തി പാലും വെള്ളവും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഹംസനാകുന്നില്ലെങ്കിൽ സനാതനവന് ബോധ്യമാവില്ല. എന്തു ഭൂമിയിൽ നിലനിൽക്കുന്നതിനും സനാതനമായ ഒരു സൈദ്ധാന്തികത അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടായേ പറ്റൂ. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ആശയങ്ങൾ പുറത്തേക്ക് മറ്റുള്ളവർ കേൾക്കാൻ പറയുന്നതിലെല്ലാം സനാതനാംശങ്ങൾ വേണ്ടുവോളമുണ്ട്. സ്നേഹം സനാതനമായ ഒരു സത്യമാണ്. പുറത്ത് കാണിക്കുമ്പോഴും അതിലൂടെ നിങ്ങൾ വളരാൻ പോകുന്നു എന്ന് പറയുമ്പോഴും ശാസ്ത്രത്തിൻ്റെ പിന്നണികളിൽ കർട്ടനപ്പുറത്ത് നമ്മൾ കാണാപ്പുറങ്ങളിൽ ഒട്ടേറെ വേദനകളും യാതനകളും ഒട്ടേറെ മൃത്യുവും അപ്പുറത്ത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു ഷാംപൂ തേക്കുമ്പോൾ പോലും മനസ്സിലായി. ഇതുകൊണ്ട് ശാസ്ത്രമാകെ തെറ്റാണ്
അതിനകത്തൊട്ടും സനാതനാംശമില്ല എന്നല്ല പറഞ്ഞതിനർത്ഥവും. ഇതുപോലെ ക്രിസ്തുമതം, ബൈബിൾ, അതിലെ ഒട്ടേറെ സനാതന സന്ദേശങ്ങൾ അവ അല്പം പോലും എതിർക്കപ്പെടേണ്ടവയല്ല. എന്നാൽ സഭ, അതിനെ നയിക്കുന്നവർ, അതിലെ പരീശന്മാർ, അതിൻ്റെ കച്ചവട സംഘങ്ങൾ അല്പം പോലും സനാതനമോ ബിബ്ലിക്കലോ അല്ല. ഇസ്ലാം മതം നബിയുടെ സന്ദേശങ്ങൾ, വിശുദ്ധ ഖുറാൻ, ആ ഖുറാനിലെ ആയത്തുകൾ സനാതനങ്ങളാണ്. അവ ആരെയും ആകർഷിക്കാൻ പോകുന്നതാണ്. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനോ ഏത് മതക്കാരനോ ഏത് ജാതിക്കാരനോ ആകട്ടെ, അതിലെ ആയത്തുകൾ എടുത്തിട്ട് അത് അർഹിക്കുന്ന ഗൗരവത്തോടെ നിങ്ങൾ പഠിക്കുന്നുവെങ്കിൽ അത് സനാതനമല്ലെന്നൊന്നും നിങ്ങൾക്ക് പറയാനാവില്ല. പക്ഷെ ജീവിക്കുവാൻ ഞാനും ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവൻ കാണിച്ചു കൂട്ടുന്നതെല്ലാം, അതിലരുതെന്ന് പറഞ്ഞതെല്ലാം അവൻ ചെയ്യുമ്പോഴും ഖുറാനിനോടുള്ള ബഹുമാനമോ നബിയുടെ കാരുണ്യത്തോടുള്ള സ്നേഹമോ കൊണ്ട് അതിൽപ്പെട്ടവനാണ് ഇവനാണെന്നോർത്ത് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവൻ സംഘടിതമായി നേടിയെടുക്കുന്ന എല്ലാ പരിപാടികളും സനാതനമല്ല. എവിടെയെങ്കിലും സനാതനമായ ഒരാശയത്തിന് വേണ്ടി മതം സംഘടിക്കുന്നുവെന്നും അത് ചരിത്രത്തിന് ആഘാതമേൽപ്പിക്കുമാറ് മേലാളൻ മുതൽ കീഴാളൻ വരെ വ്യത്യസ്ത തട്ടുകൾ ഉണ്ടാക്കുന്നുവെന്നും അവ സംഘടിച്ച് ലോകത്ത് നിന്ന് അവകാശങ്ങൾ നേടാൻ ശ്രമിക്കുന്നുവെന്നും വരുന്നുവെങ്കിൽ പൂർണ്ണമായ സനാതന അംശങ്ങൾ അവയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും ബൗദ്ധികമായൊരു ഗുണ്ടാസംഘം നിലനിൽക്കുന്നുവെന്നും മാത്രമാണ് അതിനർത്ഥം. ദർശനവും അതിൻ്റെ സ്ഥാപനവൽക്കരണം നൽകുന്ന, കാരണം ബൗദ്ധികമായി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ ഇന്നതിനെ പ്രതിനിധീകരിക്കുന്നവരാണെന്ന് വായു കൊണ്ട് പറയുകയും ഉള്ളറയിൽ എല്ലാം തകർത്ത് തങ്ങളുടേതായ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ നിഷേധിക്കുന്ന ഒന്ന് വളർന്നു വരുന്നു എന്നും മാത്രമാണ് അതിനർത്ഥം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴികളിലൂടെ വന്നവരെ തള്ളിമാറ്റി ഏതോ ദുഷ്ടരാക്കുള്ളവർ പിന്നാമ്പുറങ്ങളിലൂടെ വന്ന് നേതൃത്വത്തിലെത്തിയിട്ട് ലോകം നശിപ്പിക്കുന്ന, സ്നേഹമില്ലാത്ത, കാരുണ്യമില്ലാത്ത, തങ്ങളുടെ അധീശത്വവും അധികാരവും ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തിനേയും തകർക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു തലം രൂപാന്തരപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇതുകൊണ്ട് അവരെ നോക്കിയിട്ട് ആ ഉത്തമമായ സംസ്കൃതിക്ക് സനാതനമായ അംശമില്ല എന്ന് എതിരാളികൾ പറയുന്നുവെങ്കിൽ അവരും ഇവരെക്കാൾ ഒട്ടും മോശമല്ല. എല്ലാ ദുഷ്ടലാക്കുകളും നിലനിർത്തി ഭൂമിയോട്, ചന്ദ്രനോട്, സൂര്യനോട്, സൃഷ്ടിജാലങ്ങളോട്, തന്നോട് തന്നെയുള്ള പ്രകൃതത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന ആയിരമായിരം സദ്ഗ്രന്ഥങ്ങളുള്ള ബൈബിളിലെയും ഖുറാനിലെയും സമുന്നതങ്ങളായ ആശയങ്ങളും അവയെ വിശദീകരിക്കുന്ന വിപുലങ്ങളായ ആശയങ്ങളും അവയെ സമഗ്രമാക്കുന്ന വൈദികങ്ങളായ അംശങ്ങളും ജീവലോകത്തിൻ്റെ വിഭിന്നങ്ങളായ നല്ലതും ചീത്തയുമായ കാര്യങ്ങളും സമുജ്വലമായി എഴുതിയിട്ടുള്ള അടുക്കോടെയുള്ള നാല് വേദങ്ങളും രണ്ട് ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും 6 ശാസ്ത്രങ്ങളും 4 ഉപവേദങ്ങളും
എല്ലാം അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രാചീനമായ സനാതനധർമ്മത്തിൻ്റെ ഒരു ഗ്രന്ഥം പോലും വായിക്കാതെ, മറ്റേ രണ്ടു കൂട്ടരും അത് വായിച്ചിട്ടെങ്കിലും ഉണ്ടാവും, അച്ഛനോ അമ്മയോ പേരിട്ടു എനിക്ക് ഹിന്ദുവിൻ്റെ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുവാണ് എന്ന് മാത്രം ധരിച്ച് ഏതെങ്കിലും പ്രസ്ഥാനത്തോട് വഴക്കുണ്ടാക്കി പുറത്താകുമ്പോൾ ഇതിൻ്റെ മുന്നണി പോരാളികളായി വന്നു ചേർന്ന് ഒരു കാലത്ത് ഇതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാതെ അതിനെ എതിർത്ത് മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ നിന്ന് പണവും നേതൃത്വവും ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഉണ്ടാക്കിയപ്പോഴും ഉണ്ടാക്കിക്കഴിഞ്ഞ് പുറത്തായപ്പോഴോ ഉണ്ടാക്കാതെ പറ്റില്ല എന്നറിഞ്ഞു പുറത്തായപ്പോഴോ തങ്ങളുടെ ഇഷ്ടം നടപ്പാവില്ലെന്ന് വന്നപ്പോഴോ ആർക്കും വന്ന് ചേക്കേറാവുന്ന ഒരു പ്രസ്ഥാനമായി വളർന്ന ഇന്ത്യയിലെ ഹിന്ദുമതം അനേക പരിണാമ ഘട്ടങ്ങളിലൂടെ കടന്നിട്ട്, നിങ്ങൾക്കൊരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ അത് ഏതു തരം ക്രിസ്ത്യാനിയാണ് നിങ്ങൾ ആകാൻ പോകുന്നത്? പെന്തക്കോസ്റ്റ് ആകാൻ പോകുന്നുവോ, സിലോൺ പെന്തക്കോസ്റ്റ് ആകാൻ പോകുന്നുവോ, കത്തോലിക്കനാകാൻ പോകുന്നുവോ, വടക്കുംഭാഗനോ തെക്കുംഭാഗനോ ആകാൻ പോകുന്നുവോ എങ്കിൽ, തെക്കുംഭാഗനാകാൻ നിങ്ങൾക്കാവില്ല, ഇതവിടെ ഉള്ളവർക്ക് മാത്രമുള്ളതാണ്, പുറത്തുനിന്ന് ആരെയും അങ്ങോട്ട് സ്വീകരിക്കില്ല, അവിടുന്ന് ആരെങ്കിലും പുറത്തൊരു ബന്ധം ഉണ്ടാക്കിയാൽ തന്നെ അവൻ പുറത്തു പോകും. അതുകൊണ്ട് ഞാൻ അതുകൂടെ സൂചിപ്പിച്ചില്ലെങ്കിൽ എനിക്കതറിയില്ല എന്ന് നിങ്ങൾ ധരിച്ചേക്കും. അങ്ങനെയുള്ള തലങ്ങളിലേക്ക് നിങ്ങൾ ചേരാൻ ചെല്ലുമ്പോൾ അതിന് കൃത്യമായൊരു മാമോദിസ ഉണ്ടാവും, അതിന് ചടങ്ങുകൾ ഉണ്ടാവും. മനസ്സിലായി? നിങ്ങൾ ഒരു ഇസ്ലാമിക മതത്തിലേക്ക് പോകുമ്പോൾ സുന്നത്ത് സംസ്കാരങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഹിന്ദു ആയിരിക്കുന്നത് ഈ ചടങ്ങുകൾ കൊണ്ടൊന്നുമല്ല. പക്ഷെ അങ്ങനെ ചില ചടങ്ങുകൾ നടക്കുന്നു കേൾക്കുന്നുണ്ടല്ലോ. അതിപ്പോൾ മറ്റുള്ളതിൽ നിന്ന് വരുമ്പോൾ ഗവൺമെൻറ് ഈ മതത്തിലേക്ക് ചേരുന്നതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ചേരുന്നതിന് ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള പോലെ വേണ്ടേ? അതിന് രണ്ട് മൂന്ന് സ്ഥാപനങ്ങളെ ഗവൺമെൻറ് ഇപ്പം അംഗീകരിച്ചിട്ടുണ്ട്, ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നു അയ്യപ്പ സഭാ സംഘം കേരളത്തിൽ ആണല്ലേ, പിന്നെ വിശ്വഹിന്ദു പരിഷത്തിനും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ക്ഷേത്രങ്ങളിൽ ചിലതിനുണ്ടെന്നാണ് എൻ്റെ അറിവ്. രാമകൃഷ്ണ മിഷൻ പോലുള്ളതിനൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് കൊടുത്താൽ മതി. ചടങ്ങെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഹിന്ദു അങ്ങനെ ഒരു ചടങ്ങിലൂടെയാണോ ഹിന്ദുവായത്? ക്രിസ്തുമതം സ്വീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട്, ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട്, നിങ്ങൾ സിഖ് മതം സ്വീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട്, നിങ്ങൾ ബുദ്ധമതം സ്വീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഹിന്ദുവാണ്. മതങ്ങളില്ലാത്തവൻ്റെ മതമാണ് ഹിന്ദു എന്ന് ഞാൻ നിർവചിച്ചാൽ നിങ്ങൾക്ക് എതിർപ്പ് തോന്നുമോ? നിങ്ങൾ നേതാവ് ഉൾപ്പെടെ ഹിന്ദുവാണ് എന്നുള്ളതൊരു സ്വാ അഭിമാനവും സ്വന്തം തീരുമാനവും മാത്രമാണ്. വൈകാരികമായി ഏത് തലം വരെ പോയാലും, വൈകാരികമായി ഏത് തലം വരെ താന്നാലും ശരിയല്ല. ശരിയാണ് സ്വാമിജി. കാരണം ഒരുത്തിന് നിങ്ങൾക്ക് നാളെ രാവിലെ ഞാൻ ക്രിസ്ത്യാനിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ബൈബിള് പഠിച്ചാലും അതിൽ പൂർണ്ണജ്ഞാനം നേടിയാലും ഇനി സ്വപ്നത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടാലും ക്രിസ്തുമതമോ ഇസ്ലാം മതമോ ഹിന്ദുമതമോ നിങ്ങളെ ക്രിസ്ത്യാനിയായി പെട്ടെന്ന് അംഗീകരിക്കില്ല. ശരിയല്ല. ശരിയാണ് സ്വാമിജി. നിങ്ങൾ ബുദ്ധമത വിശ്വാസിയാണെന്ന് നാളെ മുതൽ പറഞ്ഞിടന്നാൽ നിങ്ങൾക്ക് പറഞ്ഞെടുക്കാം. അതുകൊണ്ട് താൽക്കാലികമായി നിങ്ങൾ അതിനോട് ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നിപ്പിക്കാം. പക്ഷെ നിങ്ങൾ അവിടെ എത്തിയാൽ അവരിൽ ഒരാളായി നിങ്ങളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഉണ്ടാവില്ല. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. പത്രത്തിലൂടെ മാധ്യമങ്ങളിലൂടെ എത്ര എതിർത്തും അനുകൂലിച്ചും ഇതിൻ്റെ ദർശനങ്ങളെ പറഞ്ഞാലും നിങ്ങൾ ഹിന്ദുവായിരിക്കുന്നു എന്നുകൂടി പറയുമ്പോൾ എതിർക്കുന്ന ദർശനങ്ങളിൽ
ഉള്ളവനെയാണ് സനാതന ധർമ്മി എന്ന് വിളിക്കുന്നതെങ്കിൽ ആ എതിർക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ ധർമ്മിയാവും? അപ്പൊ അങ്ങനെയുള്ള സനാതനധർമ്മത്തിനൊരു ചട്ടക്കൂടുണ്ടാകുവാനും അതിനെ കൃത്യതയുള്ള രണ്ട് വരകൾക്കുള്ളിലൂടെ കൊണ്ടുപോകാനും അതിനംഗത്വമൊക്കെ നിർദ്ദേശിക്കുവാനും അതിനുവേണ്ടി അൽബേനിയും പുരോഹിതനും ബിഷപ്പും കർദിനാളും പോപ്പുമൊക്കെ ഉണ്ടാകുവാനും സമാന്തരമായി ശ്രമം നടത്തുന്നവർ അതിൻ്റെ ചട്ടക്കൂടുകൾ ഉണ്ടാക്കാൻ തത്രപ്പെടുമ്പോൾ അതിൽപ്പെടാതെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നടക്കുന്ന ഹിന്ദുക്കൾ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കുമെന്നും മറ്റു മതങ്ങളെല്ലാ ആനുകൂല്യങ്ങളും തട്ടിക്കൊണ്ടുപോകുമെന്നും അതുപോലൊന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ ഭൂമിയിൽ ജീവിതം അസഹ്യമായി തീരുമെന്നും സനാതനധർമ്മം തന്നെ മരിക്കുമെന്നും പറയേണ്ടി വരുന്നുവെങ്കിൽ ആ പദം സനാതനധർമ്മമല്ല ഇവർ പേറുന്നതെന്നും ഇവരത് പഠിക്കാത്തത് കൊണ്ടാണ് ഭയക്കുന്നതെന്നും ഇവർ ഭയന്നിട്ടുണ്ടാക്കുന്നത് അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും ഏതിൻ്റെ അമതത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും അതും ഇതുമായി വ്യത്യാസം ഉണ്ടാവില്ലെന്നും അതിൻ്റെ വൈകല്യങ്ങളൊക്കെ ഇതിൽ തന്നെ രൂപാന്തരപ്പെടാൻ നിമിഷങ്ങൾ മതിയെന്നും അതിൽ വൈകല്യങ്ങൾ രൂപാന്തരപ്പെടാൻ സമയമെടുക്കും, കാരണം പല പടവുകളിലൂടെ കയറി വേണം വരാൻ. പാരമ്പര്യമുള്ള ഒരു സിസ്റ്റമാണ്. ആ മാത്രമല്ല, അതിൻ്റെ വൈകല്യങ്ങളാണ് ഇവർക്ക് സംഘടിക്കാനുള്ള പ്രേരണ. അതിൻ്റെ സൈദ്ധാന്തികതയല്ല ഇവർക്ക് സംഘടിക്കാനുള്ള പ്രേരണ. സൈദ്ധാന്തികതയിലൂടെ സംഘടിച്ചു വന്ന് വളർച്ചയുടെ ഘട്ടത്തിൽ അനാശാസ്യ നടപടികളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അന്യർക്ക് ഉപദ്രവങ്ങളും ഉണ്ടാക്കുന്നതിലേക്ക് വികസിച്ചു നിൽക്കുന്ന മതം നേടുന്ന ഭൗതികമായ പ്രയോജനം മാത്രമാണ് അവയെ കണ്ട് ഇന്നൊരു സംഘടന ഉണ്ടാക്കാൻ പോകുന്ന ഏതു മതത്തിൻ്റെയും സംഘടന ഇല്ലാത്ത നിലയിലുള്ള പണി. ഇവിടെയാണ് ഇത് വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സനാതനം എന്ന് പറയുന്നത് എല്ലാ ദർശനങ്ങളിലും എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ മതങ്ങളിലും അടിസ്ഥാനപരമായി മൗലികമായി കിടക്കുന്ന ചിലതാണ്. അത് ഏകമാണ്. അതെന്താണ്? അത് പിണ്ടാണ്ട എന്ന ലെവലിലാണ് പഠിക്കാൻ എളുപ്പം. ബ്രഹ്മാണ്ടം എന്ന നിലയിൽ വികസിപ്പിക്കാവുന്നതാണ്. പിണ്ടാണ്ടം എന്ന് പറഞ്ഞാൽ വെഷ്ടി, ഞാനും നിങ്ങളും എന്ന് പറയുന്ന ഈ ചെറിയ വസ്തു. ഇതിനെ വേദങ്ങൾ പറയുക തലകീഴായ ഒരു ശാശ്വതമായ വൃക്ഷമെന്നാണ്. അതിൽ നിന്നാണ് സനാതനം, ശാശ്വതം എന്ന തലം ഉണ്ടാകുന്നത്. ഇത് ബൈബിളിന് വിരുദ്ധമല്ല, ഇത് സമേറിയൻസിന് വിരുദ്ധമല്ല, ഇത് ഈജിപ്ഷ്യൻസിനെതിരല്ല. അപ്പോൾ സുമേറിയൻസോ ഈജിപ്ഷ്യൻസോ ഗ്രീക്കുകാരോ ഒന്നും എതിർക്കുകയില്ലാത്ത ഒരു സങ്കല്പമാണ് ഈ തലകീഴായ വൃക്ഷം. ഇത് ഒരു ശാസ്ത്രത്തിനും എത്ര പുരോഗമിച്ചാലും എതിരല്ല, പരിണാമത്തിന് വിധേയമാവുകയും ചെയ്യില്ല. ഇല്ല, ഇത് ഖുറാനിലെ ആയത്തിൽ നിർണീതമാണ്, കൃത്യമായ ആയത്തുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരു മതവും മറ്റൊരു മതവും തമ്മിൽ മതം പഠിച്ചിട്ടുണ്ടെങ്കിൽ എതിർക്കില്ല.
ഇത് പഠിച്ച് എൻ്റെ പുസ്തകത്തിൽ പഠിച്ചു അതിലില്ലെന്ന് ഓർത്ത് എതിർപ്പ് വരുമ്പോൾ ആ പുസ്തകത്തിലും ഇതുണ്ടെന്ന് കൊണ്ട കാണിച്ചാൽ എതിർപ്പ് തീർക്കാവുന്നതാണ്. ഇതിന് വാളും പരിചയമൊന്നും എടുക്കണ്ട, അടിക്കടി കൊടുക്കണ്ട, ഇതിനെ ഒന്നിച്ചിരുന്ന് സംസാരിക്കണ്ട. ഇത് ഉൾക്കൊണ്ടൊരുവൻ അനുഷ്ഠേയമായ മതത്തിലൂടെ നീങ്ങുന്നു എങ്കിൽ ഇതിൻ്റെ അനുഭവത്തിലെത്തിയാൽ ലോകത്തിലെ മുഴുവൻ പേരും ഈ അനുഭവത്തിലാണ് നിൽക്കുന്നതെന്ന് അവന് ബോധ്യമാകുന്നത് കൊണ്ട് അവൻ ഒന്നിനെയും എതിർക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ അനുഭൂതി. ഇതിൻ്റെ പഠനം അനുഭൂതി. മതം ഒരു അനുഭവം തരുന്നുവെങ്കിൽ റിലീജിയൻ ഈസ് നത്തിങ് ബട്ട് റിയലൈസേഷൻ. എന്തിനെയാണ് അവൻ റിയലൈസ് ചെയ്യുന്നത്? സ്വന്തം ബോധത്തെ. അത് തന്നെയാണ് ഈ കളക്റ്റീവ് ആയിട്ടുള്ള ബോധം. അതെവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? വാസനകളിൽ, ശരീരങ്ങളിൽ. ശരീരങ്ങളിൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? ദ്രവ്യങ്ങളോടുള്ള ഈ വാസന ചേർന്ന സംസ്കാരങ്ങളിൽ. ഒരു സന്യാസിയും ഒരു പള്ളിയിലച്ഛനും ഒരു മുല്ലയും ഒരു രാഷ്ട്രീയക്കാരനും ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലെ ആളും അല്ലെ എല്ലാ രാഷ്ട്രീയത്തിലെ ആളും ഒരു പറമ്പ് വാങ്ങിക്കാൻ തീരുമാനിച്ച് വില പറയാൻ ചെല്ലുമ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്തിനാണ് വില പറയാൻ പോകുന്നതെങ്കിൽ തനിക്ക് കിട്ടേണ്ടതിനെ നഷ്ടപ്പെടുത്തി അവനോട് ശത്രുതയുണ്ടാവും. അത് ഈ തലകീഴായ വൃക്ഷത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലല്ല. പക്ഷേ അവർക്ക് ആ വസ്തുവിലുള്ള ആഗ്രഹത്തിലാണ് ഈ കുഴപ്പമുണ്ടായതെന്ന് പബ്ലിക്കിനോട് പറയാൻ മൗലികമായ അവരുടെ സൈദ്ധാന്തിക ജീവിതം സമ്മതിക്കുകയില്ലാത്തതുകൊണ്ട് ഇവിടെയാണ് കലാപമെന്ന മട്ടിൽ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അവിടെ കരുതിയിരിക്കേണ്ട ജനമാണ്.